നമസ്കാരം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഇസ്രയേലിന്റെ വ്യോമാക്രമണം പ്രദേശത്തെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ മുൻ തലവൻ ഹസൻ നസ്രയുടെ പിൻഗാമി ആകുമെന്ന് പറയപ്പെടുന്ന ഹാഷിം സഫയിദിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം ആസ്ഥാനത്തെ ബംഗറിനുള്ളിലാണ് സൈഫുദ്ദീൻ എന്ന വിവരം ലഭിച്ചതോടെ ആക്രമണം നടന്നതെന്ന സൂചന ഇസ്രയേൽ വ്യോമാക്രമണത്തിലാണ് നസ്രുള്ളയും കൊലപ്പെട്ടത് പിന്നാലെയാണ് നസ്രുള്ളയുടെ പിൻഗാമിയെയും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനിടെ ഇസ്രായേൽ സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് അതിനിടെ ലബനിലെ കരയുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നുവെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് തെക്കൻ ലബനിലെ ഇരുപത്തഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചതോടെയാണ് ആശങ്ക ശക്തമായത് തെക്കൻ ലബനലിൽ വ്യാഴാഴ്ച പതിനഞ്ച് ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ബിന്ദ ജബിലിയിലെ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണിവർ കൊല്ലപ്പെട്ടത് അതിനിടെ മൂന്ന് മാസം മുൻപ് നടത്തിയ ആക്രമണത്തിലൂടെ ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റാഹി ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരായ അൽസിറാജ് സമി ഔദേഹ് എന്നിവരെയും വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടു വടക്കൻ ഗാസയിലെ ഭൂഗർഭാറയിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഇവരെ ഇല്ലാതാക്കിയതെന്നാണ് അവർ പറയുന്നത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യതലവൻ എഹ്യാ സിൻബറുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണ് മുഷ്ക ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ കടന്നു കയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളാണിത് അതിനിടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഇറാൻ ഇറാഖ് ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസും